കിണാറ് പഠിക്കുന്നു. എൻ്റെ വീട്ടിലുള്ളത് ഉപ്പയും ഉമ്മയും താത്തയുമാണ്. ഞാൻ ഗവൺമെൻറ് മോയിൻ ഗേൾസ് ഹയർ സെക്കൻഡറിയിലാണ് പഠിക്കുന്നത്. ഞാൻ പാലക്കാട് ജില്ലയിലെ നെടുകുത്തിയിൽ താമസിക്കുന്നു. എനിക്ക് ബുക്കുകൾ വായിക്കുന്നത് വളരെ ഇഷ്ടമാണ്. മഹാന്മാരുടെയാണ് കൂടുതലും. നമ്മുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി. ഗാന്ധിയുടെ ബുക്കാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എന്ന പുസ്തകം. അത് 5 ഭാഗങ്ങളുണ്ട്. അതിലൊരു ഭാഗം ഇതാ ഞാൻ വായിക്കുന്നു. നെറ്റാലിൻ്റെ തലസ്ഥാനമായ മാരിസ്റ്റ് ബർഗിൽ രാത്രി 9 കൂടി തീവണ്ടി എത്തി. കിടക്കകൾ അവിടെ വെച്ചാണ് നൽകിയിരുന്നത്. ഒരു റെയിൽവേ ജോലിക്കാരൻ വന്ന് എനിക്ക് കിടക്ക വേണോ എന്ന് ചോദിച്ചു. വേണ്ട, എൻ്റെ കയ്യിലൊന്നുണ്ട് എന്ന് താൻ മറുപടി പറഞ്ഞു. അയാൾ പോയി. അപ്പോഴൊരു യാത്രക്കാരൻ കടന്നു വന്ന് എൻ്റെ അടിമുടി നോക്കി. ഞാൻ വെള്ളക്കാരനല്ലെന്ന് അയാൾ കണ്ടു. ഇത് അയാൾ അസ്വസ്ഥനാക്കി. പുറത്ത് ചെന്ന് ഒരു 2 ഉദ്യോഗസ്ഥന്മാരുമായി അയാൾ വീണ്ടും വന്നു. അവർ നിശബ്ദത പാലിക്കുകയും മറ്റൊരു ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, വരൂ, നിങ്ങൾ മുന്നിലെ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകണം. പക്ഷേ എനിക്ക് 1 ടിക്കറ്റുകളാണല്ലോ നൽകി, ഞാൻ പറഞ്ഞു. അതിൽ കാര്യമില്ല, നിങ്ങൾ തീർച്ചയായും ഇതിൻ്റെ മുന്നിൽ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകണമെന്ന് ഞാൻ പറയുന്നു, അയാൾ പ്രതികരിച്ചു. ഡർബാനിൽ വെച്ച് ഈ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാൻ എന്നെ അനുവദിച്ചതാണെന്നും ഇതിൽ തന്നെ എനിക്ക് പോകണമെന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. സാധ്യമല്ല, നിങ്ങൾക്കതിൽ പോകാനാവില്ല. നിങ്ങൾ ഈ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങണം. അല്ലാത്ത പക്ഷം നിങ്ങൾ പുറത്തേക്ക് എറിയാൻ വേണ്ടി എനിക്കൊരു പോലീസ് കോൺസ്റ്റബിളിനെ വിളിക്കേണ്ടി വരും എന്ന് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ശരി, നിങ്ങൾക്കെങ്ങനെ ചെയ്യാം? ഞാൻ സ്വമേധയാ പുറത്തു പോകാൻ വിസമ്മതിക്കുന്നു. പോലീസുകാരൻ വന്നു. അയാൾ കൈ പിടിച്ച് എന്നെ പുറത്തേക്ക് തള്ളി. എൻ്റെ സാധനങ്ങളും പുറത്തേക്ക് എറിഞ്ഞു. പുസ്തകത്തിൽ 5 ഭാഗങ്ങളാണ് ഉള്ളത്. കുട്ടിക്കാലം, ദക്ഷിണാഫ്രിക്കയിലെ ജീവിതം, ഇംഗ്ലണ്ടിലെ ജീവിതം, ഇന്ത്യയിൽ തിരിച്ചു വരവ് തുടങ്ങിയ ഗാന്ധിജിയുടെ ഭൂരിഭാഗം ചരിത്രവും ഈ പുസ്തകത്തിലുണ്ട്. സ്നേഹം, ത്യാഗം, അഹിംസ തുടങ്ങിയ മഹത്തായ സന്ദേശങ്ങൾ ഈ പുസ്തകത്തിൽ നൽകിയിരിക്കുന്നു. എൻ്റെ കൂട്ടുകാരോടും ഞാൻ ഈ പുസ്തകം വായിക്കാൻ പറയുന്നു.